വിൽസൺവാഗനിലേക്ക് സ്വാഗതം. ഞാൻ ഷെഫി പാഞ്ഞാൽ. തൃശ്ശൂരിലെ ടാക്സ് ബേക്സിലാണല്ലേ, തൃശ്ശൂരിലെന്ന് പറഞ്ഞാൽ നാല് ഷോറൂം ഉണ്ട് തൃശ്ശൂർ ടാക്സ് ബേക്സിന്. അപ്പോൾ അതിൽ പാട്രായ്ക്കലാണ് നമ്മൾ, ഇതുകൂടാതെ തന്നെ കുരിയച്ചിറ, ഇരിങ്ങാലക്കുറ, മൺമുത്തി ഷോറൂമുകളൊക്കെ ഉണ്ട്. അപ്പോൾ പാട്രായ്ക്കൽ ഈ ഷോറൂമിൽ വന്നിട്ടുള്ളത് GT650 ഡെലിവറിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സുഹൃത്താണ് വാഹനം എടുക്കുന്നത്. നമ്മുടെ മുസ്താഖ് ഒരുപാട് പല വീഡിയോകളും വന്നിട്ടുണ്ട് അല്ലേ? അതെ. അപ്പോൾ GT ഇപ്പോൾ എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ ഡെലിവറി കാര്യങ്ങളും അതിൻ്റെ ഒരു പ്രോസസ്സിലൊക്കെ ഞാനുണ്ട്. നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് എൻ്റെ സുഹൃത്തായതുകൊണ്ട് എന്നോടും ചോദിച്ചു അങ്ങനെ വണ്ടി എടുക്കാൻ പറ്റിയ സ്ഥലവും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് തോന്നിയത് ഒരുപാട് കാര്യങ്ങൾ, കാരണം പുതിയ വണ്ടി എടുക്കുന്നവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്, നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അത്യാവശ്യം ആൾക്കാരെ ഒന്നും നോക്കാറില്ല എന്നുള്ളൊരു പല കാര്യങ്ങളും എനിക്ക് ഇതുമായി ബന്ധപ്പെട്ടിങ്ങനെ നടന്നപ്പോൾ തോന്നി. അപ്പോൾ അതിനെ പറ്റിയിട്ടൊരു എന്തൊക്കെയാണ് നമ്മൾ ഒരു വാഹനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. സാധാരണ വണ്ടി എടുക്കാൻ തീരുമാനിച്ചപ്പോൾ GT എടുക്കുന്നത് തീരുമാനിച്ചില്ലായിരുന്നു. അപ്പോൾ വേറെ എന്താ നോക്കിയത് വണ്ടി എടുക്കുന്നത്? രണ്ട് മൂന്ന് ഷോറിൽ നിന്ന് നമ്മൾ പ്രൈസ് നോക്കി. പ്രൈസ് നോക്കിയിട്ട് നമുക്ക് റീസണബിൾ പ്രൈസ് സ്ഥലം എവിടെ കുറവെച്ചെങ്കിൽ അവിടെ നോക്കി. അപ്പോൾ നോക്കുമ്പോൾ ഷെഫിക്കാരുടെ കെയർ ഓഫിൽ തന്നെയാണ് നമ്മൾ എന്താ പറയുക ടാക്സ് ബേസിൽ വന്നിട്ട് ഇവിടെയാണ് വില കുറവ് നോക്കിയിട്ട്, പിന്നെ അവരുടെ സർവീസ് കാര്യങ്ങൾ, പിന്നെ അവർ നമുക്ക് തന്ന പ്രൈസ് നല്ലൊരു പ്രൈസ് ആയിരുന്നു. അത്ര വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡെപ്ത് ആയിട്ട് കാര്യങ്ങളൊന്നും നോർമലി നമ്മൾ എല്ലാവരും, ഇപ്പം ഞാനടക്കം വണ്ടി എടുക്കുമ്പോൾ നോക്കുന്ന തന്നെയാണ് പ്രൈസ് എടുക്കുന്നു, പറ്റിയ സ്ഥലത്ത് നിന്ന് നമുക്ക് എടുക്കുക, അല്ലെങ്കിൽ പരിചയമുള്ളവരെ നിന്ന് എടുക്കുക, അത്രയും കാര്യങ്ങൾ തന്നെയാണ് മുസ്താഖും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫ്രാൻസ് സാറിനോട് ചോദിച്ചു നോക്കാം, എന്തൊക്കെയാണ് നമ്മൾ ഇൻ ഡെപ്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ താഴെ പോകുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് ചോദിച്ചു നോക്കാം. എന്തായാലും 650 ഒരു അടിപൊളി റൈഡും കാര്യങ്ങളും ഉണ്ടാവട്ടെ. ഓക്കെ, നമുക്ക് കുറച്ച് കാലം ഓടിച്ചതിന് ശേഷം ഓണർ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, ശരി. ഇതാണ് ഫ്രാൻസ് സാറ്, ഞാൻ നേരത്തെ പറഞ്ഞു. ഞാൻ എന്താ പറയുക, എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരു വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ട്, പ്രത്യേകിച്ച് പേയ്മെൻറ്റിൻ്റെ കാര്യം, അതുപോലെ തന്നെ സർവീസിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ ഇൻഷുറൻസ്, അങ്ങനെ നിരവധി കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. അപ്പോഴാണ് കുറച്ച് നമ്മുടെ വ്യൂവേഴ്സിനും കൂടി അത് അറിയാത്ത കാര്യങ്ങളാവുന്ന 100% ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു വീഡിയോ തന്നെ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ. സാർ, വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഒരു വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധാരണ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് സ്ഥലത്ത് പ്രൈസ് അന്വേഷിക്കും, എന്നിട്ട് അത്യാവശ്യം ഓഫറും കാര്യങ്ങളും എവിടെയാണ് കിട്ടുന്നത്, പ്രൈസ് ഒരു കുറവ് എവിടെ കിട്ടുന്നത് വെച്ചാൽ അവിടെ പോയി എടുക്കുക, അല്ലെങ്കിൽ മുന്നേ എൻ്റെ ഫ്രണ്ട് വണ്ടി എടുത്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പരിചയക്കാരുടെ വണ്ടി എടുത്ത സ്ഥലം എന്നുള്ളത്, ഈ രണ്ട് കാര്യങ്ങൾ ചൂസ് ചെയ്യാറുള്ളൂ, വേറെ കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഒരു വണ്ടി ബുക്ക് ചെയ്യാൻ പോകുമ്പോൾ എന്താണ് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ? നമസ്കാരം. ആദ്യം നമ്മളൊരു വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സൂട്ടബിളായിട്ടുള്ള വണ്ടിയാണോ എന്നത് ആദ്യം നോക്കുക. പിന്നെ വില, ഇപ്പോൾ റോയൽ എൻഫീൽഡ് ഡീലർ എന്നുള്ള നിലയ്ക്ക് റോയൽ എൻഫീൽഡിൻ്റെ വാഹനങ്ങളാണെങ്കിൽ അക്രോസ് സ്റ്റേറ്റിൽ സെയിം പ്രൈസ് ആയിരിക്കും. പിന്നെ റോയൽ എൻഫീൽഡ് ഓഫേഴ്സ് ഒന്നും കൊടുക്കുന്നില്ല, ഓഫർ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് റോയൽ എൻഫീൽഡിലില്ല. പിന്നെ ഓഫറായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളിൽ ക്വാളിറ്റി ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഒരു ഇതിൽ നമ്മൾ ഒരു കാരണവശാലും ക്വാളിറ്റി ഇല്ലാത്തൊരു സാധനം കൊടുക്കാൻ ഉദ്ദേശിക്കാറുമില്ല, ചെയ്യാറുമില്ല. എനിക്ക് തോന്നുന്നൊരു ഷോറൂം പ്രൈസ്, ടാക്സ്, രജിസ്ട്രേഷൻ, അത്തരം കാര്യങ്ങളൊക്കെ സ്റ്റാൻഡേർഡ് ആണെങ്കിലും ഇൻഷുറൻസുകളിൽ മാറാൻ സാധിക്കില്ല. ഇൻഷുറൻസിൽ രണ്ട് മൂന്ന് കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആറിയിലെ പോർട്ടലിലുള്ള ഇൻഷുറൻസിനൊരു പ്രത്യേകതയുണ്ട്, നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് കൂടുതലാണ്. പുറത്തുനിന്ന് എടുക്കുന്ന ഇൻഷുറൻസും ആറിയിലെ പോർട്ടലിൽ നിന്ന് എടുക്കുന്ന ഇൻഷുറൻസും തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചാൽ, നിങ്ങൾ ആറിയിലെ പോർട്ടലിൽ നിന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് റോഡ് സൈഡ് അസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു കൊല്ലം അതിൻ്റെ കൂടെ ഇൻബിൽട്ട് ഉണ്ട്, നിങ്ങൾ പുറത്തുനിന്ന് എടുക്കുമ്പോൾ അത് കിട്ടില്ല. പിന്നെ അതിന് സാൽവേജ് ആറിയ ഇൻഷുറൻസിൽ കുറവായിരിക്കും, പുറത്തുനിന്ന് എടുക്കുന്നതിന് കൂടുതലായിരിക്കും. പിന്നെ ക്യാഷ്ലെസ് ഫെസിലിറ്റി പുറത്തുനിന്ന് എടുക്കുന്ന ഇൻഷുറൻസിന് ഉണ്ടാവില്ല. പിന്നെ ഷെഫീക്ക് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എക്ഷോറൂം ഉണ്ട്, റോഡ് ടാക്സ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഇടുന്നത് എക്ഷോറൂമും റോഡ് ടാക്സും കോമൺ ആണ്, ചേഞ്ച് ഉണ്ടാവില്ല. പക്ഷേങ്കിൽ ഇൻഷുറൻസിൽ ബമ്പർ ടു ബമ്പർ അല്ലാത്ത ഇൻഷുറൻസിൻ്റെ എമൗണ്ട് പോലെ ഇട്ടുണ്ടാവുക. ഇപ്പോൾ ബമ്പർ ടു ബമ്പർ ആണെങ്കിൽ നിസ്സാര എമൗണ്ടോ കൂടുള്ളൂ, 150 രൂപ 200 രൂപ, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വെഹിക്കിൾ. പക്ഷേ ഇൻഷുറൻസിൽ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഷെഫീക്കിന് വേണ്ടി ഒരു വണ്ടി എടുക്കണം നോക്കി, ഷെഫീക്കിൻ്റെ പേരിൽ എടുക്കണേന്ന് നോക്കി, അതായത് ഓണർ റൈഡർക്ക് മാത്രമേ ഇൻഷുറൻസ് ഉള്ളൂ. അപ്പോൾ ഷെഫീക്ക് RC ഓണർ ആരാണോ ആ വ്യക്തിയുടെ പേരിൽ ഇൻഷുറൻസ് ഉള്ളൂ. പക്ഷേങ്കിൽ ഷെഫീക്കിൻ്റെ സുഹൃത്തിനൊരു വാഹനം ഓടിക്കാൻ കൊടുത്തു, എന്തോ ദുർഭാഗ്യവശാൽ ഒരു അപകടം ഉണ്ടായി, അതൊരു വാഹനം വേറൊരു വാഹനത്തിനാണെങ്കിൽ മറ്റ് എതിർ വാഹനത്തിൻ്റെ തേർഡ് പാർട്ടി ഈ പറയുന്ന സുഹൃത്തിന് കിട്ടും. പക്ഷേ എങ്കിൽ വേറെ അവിചാരിതമായിട്ടുള്ള വേറൊരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ കിട്ടില്ല. ഇത് പലരും പറഞ്ഞു കൊടുക്കില്ല, ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അയ്യോ എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യം ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഈ ഒരു വണ്ടി എടുക്കുമ്പോൾ ആ വണ്ടിയിലുള്ള തന്നെ റിട്ടേൺ ടു ഇൻവോയ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, റിട്ടേൺ ടു ഇൻവോയ്സ് RTI എന്ന് പറയും.
അതായത് നിങ്ങളുടെ വാഹനത്തിന് എന്ത് വരുന്നു അത് കംപ്ലീറ്റ് നിങ്ങൾക്ക് പുതിയ ഇപ്പോൾ ടോട്ടൽ ലോസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രൂപ ചിലവാക്കേണ്ട പുതിയ വാഹനം കിട്ടുന്ന ഓപ്ഷൻസ് ഉണ്ട്. ഇൻഷുറൻസ് എന്ന് പറയുന്നതൊരു വലിയൊരു പരിപാടിയാണ്. അപ്പോൾ അതിന് അത് അതിന് തന്നെ നമുക്ക് സംസാരിക്കാൻ ഒരു ദിവസം എടുക്കും. പിന്നെ വരുന്നത് അഡീഷണൽ ആയിട്ട് വരുന്നത് നമുക്ക് ആക്സസറീസ് വരുന്നുണ്ട്, അതിന് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. അത് പല ഡീലർമാരും പറഞ്ഞു കൊടുക്കണം ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഒരു ഒരു ക്രാഷ് കാർഡ്, ഈ ക്രാഷ് കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ ഇലക്ട്രിക്കൽ പാർട്സ് എന്ന് പറഞ്ഞ പാർട്സിൽ റോയൽ എൻഫീൽഡിന്റെ ജെന്യുവിൻ ക്രാഷ് കാർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഇൻഷുറൻസിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ നാളെ ഇൻ കേസ് ഓഫ് ആൻ ആക്സിഡന്റ് നിങ്ങൾക്ക് വണ്ടി പണിയുന്നതിന്റെ കാശ് മാത്രമല്ല ഈ ക്രാഷ് കാർഡിന്റെയും കൂടി പൈസ അതിൽ ലഭ്യമാകും. അതും ഇൻഷുറൻസിൽ ഒരുപാട് ആൾക്കാർക്ക് ചിലപ്പോൾ അറിയില്ല. ഈ പറഞ്ഞ പോലെ സാറ് പറഞ്ഞ പോലെ ഷോറൂമിലത്തെ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഏജന്റ് നമുക്ക് പറഞ്ഞു തരില്ല. ഞാൻ കഴിഞ്ഞ ദിവസം കാറിൻ്റെ ഇൻഷുറൻസ് പുതുക്കാൻ വേണ്ടി ചെന്നപ്പോൾ വെറും 250 നമുക്ക് നോർമൽ ഒരു 7,600 രൂപ പറഞ്ഞു. അതിൽ ഞാൻ സാറ് പറഞ്ഞതിന് ശേഷമാണ് ഞാനും അതിനെപ്പറ്റി ചിന്തിച്ചത്. ഞാനപ്പോൾ ചോദിച്ചു അപ്പോൾ ഇത് 4 എത്ര പാസഞ്ചേഴ്സിന് ഉണ്ടാവും? 5-seater ആണ് വണ്ടി. അപ്പൊ പറഞ്ഞ് എല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ ഒരു 250 കൂടി കൂടും. നിസ്സാര പൈസ 250 കൂടുന്നത് ഒരു 1,150 എന്ന് പറയേണ്ട താമസമുള്ളൂ. ആ ഇത്രയും കാശ് കൊടുക്കും. നമ്മള് പറയില്ലേ ആനേനെ വാങ്ങാൻ തോട്ടി അങ്ങനെ കാശില്ല എന്ന് പറയേണ്ട കാര്യമില്ല. അവിടെ കൂടെ 250 കൂടെ പുറകിൽ ഇരിക്കുന്നവർക്ക് കൂടി ഇൻഷുർ ആയി. അത് പക്ഷെ അവര് ആദ്യം പറയില്ല. നമ്മള് ആ ഒരു കാര്യത്തില് ശ്രദ്ധ ചെലുത്താറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കസ്റ്റമർ ഇവിടുന്ന് ഹാപ്പി ആയിട്ട് വണ്ടി എടുത്ത് പോകണം. ഇൻ കേസ് അവർക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻഡെമ്നിഫൈയും കൂടി ചെയ്യണം. എന്നാലാണ് വെച്ചാൽ നമുക്കിപ്പോ വായാലും പറയാൻ ഒരു 2 seconds ആവശ്യമുള്ളൂ. പക്ഷെ അത് പറയാണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാവാവുന്ന കാര്യം. അപ്പൊ നമ്മൾ പരമാവധി ശ്രദ്ധിക്കാറുണ്ട് ആ കാര്യം. അപ്പോ ഇൻഷുറൻസും ഇതും കഴിഞ്ഞു. ഇപ്പൊ ഡെലിവറി സമയത്ത് നോക്കേണ്ട കാര്യങ്ങൾ എന്താ? ഡെലിവറി സമയത്ത് പലരും നോക്കുമ്പോ എഞ്ചിന്റെ നമ്പർ നോക്കണോ, ചേസി നമ്പർ, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കണം. കാരണം ഇപ്പൊ നമുക്ക് ആർടിഒയുടെ ഇൻസ്പെക്ഷൻ ഇല്ല, നമുക്ക് ഓൾറെഡി ഷോറൂമിൽ നിന്ന് അയക്കുന്ന മറ്റേന്ന് പറഞ്ഞാൽ നമ്മള് രജിസ്ട്രേഷൻ കൊണ്ടുപോകുമ്പോ അവരൊന്ന് വെരിഫൈ ചെയ്യാം. എക്സാക്ട്ലി. ഇപ്പോ അവിടെ ഒരു ചെക്ക് പോയിന്റ് ആണെന്നുള്ളൂ. അവിടെ ചെക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ കൂടി ബീങ് എ കസ്റ്റമർ, കസ്റ്റമറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് എനിക്ക് അലോട്ട് ചെയ്തിട്ടുള്ള വണ്ടി എൻ്റെ തന്നെയാണോ എന്ന് നോക്കാൻ. അപ്പോൾ ഒരു ഡെലിവറി സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡീലർഷിപ്പായിട്ട് വിളിച്ചിട്ട് ഒരു ഡെലിവറി ടൈം അപ്പോയിൻമെൻറ്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ അപ്പോയിൻമെൻറ്റ് സെറ്റ് ചെയ്ത് നമ്മളവിടെ വരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വാഹനം നിങ്ങളുടെ എന്ന് വെച്ചാൽ എല്ലാം കവർ ചെയ്തിട്ട് ഉണ്ടാവുക, ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. നിങ്ങൾക്ക് ആ വാഹനം തുറന്നിട്ട് അതും എന്തെങ്കിലും കുഴപ്പങ്ങൾ കാര്യങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്ന പോയിന്റുകൾ വല്ല സ്ക്രാച്ചുകളുണ്ടോ, വണ്ടിയുമേ സ്ക്രാച്ചുകൾ ഉണ്ടാവാം. എന്ന് വെച്ചാൽ ഇത് വരുന്ന വണ്ടിയാണ്. ആ വണ്ടി വരുമ്പോൾ ട്രാൻസ്പോർട്ടേഷനിൽ ഉണ്ടാവുന്ന ഇഷ്യൂസ് ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്തൊരു കസ്റ്റമറുടെ ശ്രദ്ധയിൽപ്പെടും. അത് ഒരിക്കലും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. നമുക്കത് വാറണ്ടിയിൽ മാറി കിട്ടുന്നതാണ്. പിന്നെ എൻജിൻ നമ്പർ കറക്റ്റാണോ, ചേസിസ് നമ്പർ കറക്റ്റാണോ, ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ആ വണ്ടീനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ ചോദിക്കാം. ഇതിൻ്റെ ബാറ്ററി എവിടെ ഇരിക്കുന്നത്, ഇവ ഇതിൻ്റെ എയർ ഫിൽറ്റർ എവിടെ ഇരിക്കുന്നത്, ഇതിന് എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ള കാര്യങ്ങൾ വരുന്നത്, ഇതിൻ്റെ സീറ്റ് തുറക്കാൻ. പലർക്കും ഈ സീറ്റ് തുറക്കപ്പോഴും അറിയില്ല, അവർക്ക് ആവശ്യമില്ല. സീറ്റ് തുറക്കേണ്ട ആവശ്യം വന്നാലും അത് തുറക്കണ്ടോ, അതെങ്ങനെയാണ് തുറക്കണത്, പിന്നെ ഓൺ ആൻ എമർജൻസി സിറ്റുവേഷൻ എന്ത് ചെയ്യണം എന്നുള്ള ഫുൾ ഡീറ്റെയിലുകൾ. ഇൻ കേസ് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇത് കണ്ട് നിങ്ങൾ കണ്ടു, നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യം, നിങ്ങൾ ആ ഡെലിവറി എടുക്കുന്ന സമയത്ത് എനിക്കിപ്പോൾ വണ്ടി വേണ്ട എന്ന് പറഞ്ഞു പോകുന്നതിന് പകരം എനിക്ക് ഇന്നൊരു കാര്യം, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കാരണവശാലും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വാഹനമല്ല, വരുന്ന വാഹനമാണ്. അത് കറക്റ്റ് ചെയ്ത് തരുന്ന ചുമതല നമുക്കുണ്ട്, നമ്മൾ ചെയ്തു തരും. അതായാലും എഴുതി അതിൻ്റെ ബുക്കിലോ എവിടെയെങ്കിലും എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പിറ്റത്തെ പ്രാവശ്യം വരുമ്പോൾ അത് ചെയ്ത് കിട്ടുമോ, ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റില്ല. ഇതൊരു വാഹനമാണ്. ഈ വാഹനമാകുമ്പോൾ വാഹനത്തിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശരിയാക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല, ശരിയാക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല, നമുക്ക് ശരിയാക്കാവുന്നു. പല ഷോറൂമുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് നമുക്ക് വണ്ടി എടുക്കുന്ന സമയത്ത് അതിൻ്റെ സർവീസ് കാര്യങ്ങളോ അല്ലെങ്കിൽ ഇനി എന്താണെങ്കിലും ബേസിക് ആയിട്ട് നമുക്ക് പുതിയ വണ്ടിയാണല്ലോ, അപ്പോൾ അതിന് നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒരു പരിപാടിയുണ്ട്. അത് ഞാൻ വണ്ടി എടുക്കുമ്പോൾ നിങ്ങളാരും വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരും അർത്ഥം ഇട്ടില്ല, നമുക്ക് ആരും ഒന്നും പറഞ്ഞതല്ല, എപ്പോഴാണ് അടുത്ത സർവീസ് എന്ന് പോലും പറഞ്ഞതല്ല. പക്ഷേ ടാക്സിൽ ഞാൻ പലപ്പോഴും ഈ ഒരു വീഡിയോ വണ്ടി കിട്ടാനും അതിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ പലപ്പോഴും ഉണ്ട്, ഡെലിവറി സമയത്ത് വളരെ വിശദമായിട്ട് എക്സിക്യൂട്ടീവ്സ് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ പലരും ചില ഷോറൂമുകളും ബേസിക്കലി അങ്ങനെ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ് ഹാൻഡിൽ ചെയ്തിട്ട് വരും വണ്ടി. നമുക്ക് നമ്മൾ ഒരു പഴഞ്ചോലുണ്ടല്ലോ, സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് നൈം എന്ന് പറഞ്ഞ പോലെ, നമ്മൾ ഇപ്പോൾ ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സാക്ഷിക്ക് കറക്റ്റായിട്ട് ചെയ്തു, ഓക്കെ ഇന്ന കാര്യങ്ങൾ അതൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ അത് നന്നായി വാലിഡായിട്ട് എടുക്കും. അത് അതാ പറഞ്ഞു കൊടുക്കേണ്ട സമയമല്ലേ ഉള്ളൂ. അത് നോർമലി നമ്മൾ ഇത്രയും കൊല്ലങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കതൊരു നോർമൽ പ്രോസസ്സാണ്. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം എന്നുള്ളത് കസ്റ്റമറുടെ കടമയാണ്. പക്ഷേ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു മനസ്സാക്ഷിയാണ്. അതിലിപ്പോ ഇനി സർവീസിന് വരുമ്പോ പിന്നെ പല കംപ്ലൈന്റ്സ് വരാറുണ്ട്. ഞാൻ ആ കംപ്ലൈന്റ് പറഞ്ഞിരുന്നു, അത് ശരിയായിട്ടില്ല, ഇപ്പോഴത് അങ്ങനെ തന്നെ ഉണ്ട്, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാണ്. അപ്പൊ വണ്ടി എടുക്കുന്നവരെ നമ്മൾ പറഞ്ഞു, എടുത്തു കഴിഞ്ഞാൽ
ബേസിക് ആയിട്ട് നോക്കേണ്ട സർവീസിന് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് നമുക്ക് റോയൽ എൻഫീൽഡിന്റെ എല്ലാ വാഹനങ്ങളും ആദ്യത്തെ 500 കിലോമീറ്ററിലാണ് സർവീസ് വരിക. അത് റിഗാർഡ്ലെസ് ഓഫ് എനി മോഡൽ. അതെന്താണെന്ന് വെച്ചാൽ ഇനീഷ്യലി ഉണ്ടാവുന്ന ആ ഒരു ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഓയിൽ ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ആദ്യം വരുന്നത്. അപ്പോൾ ബീങ് എ കസ്റ്റമർ, നിങ്ങൾ ഒരു ഒരു വാഹനത്തിൻ്റെ ഉപഭോക്താവ് എന്നുള്ള രീതിയിൽ, ഇപ്പോൾ റോയൽ എൻഫീൽഡ് ആവണമെന്നില്ല കേട്ടാ ഷെഫി, എല്ലാ വാഹനങ്ങളും ചെയ്യുന്നതാണ്. അത് ഏത് വാഹനങ്ങൾ വേണമെങ്കിൽ ആയിക്കോട്ടെ, ഏത് വാഹനങ്ങളാണെങ്കിലും ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കൊരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ കംപ്ലയിൻ്റ് കമ്പനിയുടെ സോഫ്റ്റ്വെയറിൽ കയറിയിട്ടുണ്ടാവണം. അതായത് എനിക്ക് ഒരു ബ്രേക്ക് ചെയ്യുമ്പോൾ ബ്രേക്കിങ്ങിൻ്റെ ഇതല്ലാതെ വേറൊരു അബ്നോർമൽ നോയ്സ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ അവിടെ നിൽക്കുന്ന ഒരു അഡ്വൈസറുടെ അടുത്ത് പറയുകയാണെന്ന് വിചാരിക്കും. ആ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവുക, അഡ്വൈസർ ബ്രേക്ക് നോയ്സ് എന്ന് എഴുതി വയ്ക്കുള്ളൂ. പക്ഷേ നിങ്ങളുടെ കടമയാണ് എനിക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ അബ്നോർമലായിട്ടുള്ള നോയ്സ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അതിൽ വ്യക്തമായിട്ട് നോട്ട് ചെയ്യുക എന്നുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അനലൈസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഈ പറയുന്ന ഏത് മാനുഫാക്ചറിലാണെങ്കിലും ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ ബ്രേക്ക് നോയ്സ് എന്ന് പറയുന്നതും എനിക്ക് ഇന്ന കാര്യം ചെയ്യുമ്പോഴാണ് ഈ നോയ്സ് എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ട് പറയുന്നതിന് ഭയങ്കര അർത്ഥമുണ്ട്. ഈ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാലുള്ള എൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻ നോക്കുമ്പോൾ ഈ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് ഈ നോയ്സ് കിട്ടുന്നത്. അപ്പോൾ അവനറിയാം ഓക്കെ ഇന്ന കാര്യം വരുമ്പോഴാണ് ഇന്നത് വരുന്നത്, അപ്പോൾ ഇത് എങ്ങനെ കറക്റ്റ് ചെയ്യാന്നുള്ള ഡയഗ്നോസിസ് കറക്റ്റോ. മറ്റെന്താന്ന് വെച്ചാൽ ആൾ തപ്പണം, ഈ കാര്യം ചെയ്ത് നോക്കി, ഈ കാര്യം ചെയ്ത് നോക്കി, ഇത് ചെയ്ത് നോക്കി. അപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ എന്താവും, സമയം പോവുകയും ചെയ്യും, കറക്റ്റ് ആവില്ല. അപ്പോൾ നമ്മുടെ അവിടെ നമ്മൾ ചെയ്യുന്ന ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ക്രിട്ടിക്കൽ കേസുകളൊക്കെ ആണെങ്കിൽ കസ്റ്റമറുടെ നിന്ന് നമ്മൾ വാട്സാപ്പിലൊരു വോയിസ് വാങ്ങും, സാർ സാറിൻ്റെ ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഒരു വോയിസ് അയക്കാൻ പറയും. ആ വോയിസ് അങ്ങനെ തന്നെ നമ്മൾ ടെക്നീഷ്യന് കേൾപ്പിച്ചു കൊടുക്കും, ലുക്ക് ഇന്ന ആൾക്ക് ഇന്ന വണ്ടിക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളാണ് കസ്റ്റമർ പറയുന്നത്, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഒരു അഡ്വൈസർ ചെന്നിട്ട് ഒരു ടെക്നീഷ്യൻ്റെ അടുത്ത് പറയുമ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷനിൽ കുറേ മിസ്സിങ് വരും. നേരെ തിരിച്ചൊരു കസ്റ്റമറുടെ വോയിസ് അങ്ങനെ തന്നെ നമ്മളൊരു ടെക്നീഷ്യനെ കേൾപ്പിച്ചു കൊടുക്കുക, അപ്പോൾ എന്തായി, അവിടെ മിസ്സിങ് വരുന്നില്ല, ഇന്ന കാരണം വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു. അപ്പോൾ നമ്മളവിടെ വോയിസ് ഓഫ് കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ കുഴപ്പമില്ല. പിന്നെ പല കസ്റ്റമേഴ്സും കാലത്ത് അവിടെ കൊണ്ട് വണ്ടി വെച്ച് പോകുന്നവരുണ്ട്. അപ്പോൾ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിലേക്ക് ഇന്ന വണ്ടിയുടെ ഇതാണ്, എനിക്ക് ഇന്നതാണ് കാര്യങ്ങൾ, അപ്പോൾ നമ്മളതെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കസ്റ്റമറെ വിളിക്കും, അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ എന്താണ് കംപ്ലയിൻറ്റ്, ആ കംപ്ലയിൻറ്റ് ജോബ് കാർഡിൽ നിർബന്ധമായും മെൻഷൻ ചെയ്യിപ്പിച്ചിരിക്കണം. അത് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഗുണമാണ്, കാരണം വെച്ചാൽ നാളെ ഒരു ഇഷ്യൂ, ഒരു കൊല്ലം 3 കൊല്ലമാണ് നമുക്ക് വണ്ടിക്ക് ബേസിക് വാറണ്ടി വരുന്നത്. അതിൻ്റെ ഇടയിൽ 3-ാമത്തെ കൊല്ലം ഞാൻ അന്ന് ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയുമ്പോൾ ആ സാധനം അവിടെ ഉണ്ടാവണം, ആ സാധനം അവിടെ ഉണ്ടെങ്കിൽ അത് ഒരു ലീഗൽ ടേംസിൽ അവർക്ക് നല്ലതാണ്. ഒരുപാട് ആളുകൾ പറയുന്നുണ്ടാവും ഇത്ര തവണ ഞാൻ പറഞ്ഞത് വരെ ശരിയായി കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലയിന്റ് പറയുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ്, ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളാവും ടെക്നീഷ്യന്മാരെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാക്കുകൊണ്ട് പറയുള്ളൂ, അത് നോക്കിട്ടോ. പക്ഷെ അതിന് പകരം കറക്റ്റ് ജോബ് കാർഡിൽ എഴുതണം എന്നാണ് സാർ പറയുന്നത്. കാരണം നിങ്ങൾക്ക് പിന്നീട് വല്ല കേസ് ആവുകയാണെങ്കിൽ പോലും അതൊരു അവർക്ക് തെളിവാണ്, നമ്മൾ ഇന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2-3 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള നമുക്കൊരു തെളിവും കൂടിയാണ്. അങ്ങനെ സർവീസിന്റെ കാര്യത്തിൽ മെയിനായിട്ട് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുക എന്നുള്ളതാണ്. കറക്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ബാക്കി എന്തെങ്കിലും കൂടുതലായിട്ടുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് നേരിട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റേ റോയൽ എൻഫീൽഡിന്റെ വാഹനങ്ങളെ കുറിച്ച് അറിയാനൊക്കെ ടാക്സ് പേജിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവർ വിളിച്ച് കഴിഞ്ഞാൽ EMI ഫൈനാൻസ് ഡീറ്റെയിൽസ് പോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും ഉള്ളൂ. അപ്പോൾ വീഡിയോ ഉണ്ടവർ ഒരുപാട് നന്ദി. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.